ടു പോലെയുള്ള അതിലേക്കാണ് ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കണ്ടിട്ടുള്ള നമ്മുടെ ബാലമോളുടെ അരീത്തിയാണ് വാവ. വാവ ഇപ്പൊ കുറച്ച് വലുതായി, കുറച്ച് നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ശരിക്കും കാണുമ്പോൾ മനസ്സിലാവുന്നില്ല പാവാണ് അതിൽ കാണുന്ന പോലെ വലിയ നെഗറ്റീവ് അല്ല. കറുത്തമുത്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതൊരു പൊതുവിപ്പ് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് നെഗറ്റീവ് തന്നെ, സെയിം നെഗറ്റീവ് തന്നെയായിരുന്നു. അപ്പൊ അവരത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്, ഓക്കെ ഇത് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം എന്ന് വിചാരിച്ചാണ് ചെയ്ത്. ചെയ്തു വന്നപ്പോ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഓഡിയൻസിന്റെ അടുത്ത് നല്ല കമന്റ്സ് ഒക്കെയാണ് വരുന്നത്. കുറെയൊക്കെ ചെയ്തവരെയാണെങ്കിലും അത് നല്ലതാണ്, നമ്മൾ ചെയ്തത് അത്രയും നന്നായിട്ടുള്ളത് കൊണ്ടാണ് അവരങ്ങനെ നമുക്ക് കമന്റ് തരുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഞാന് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിലേക്ക് മോഡലിംഗ് ചെയ്യുന്നത്, അപ്പോൾ അപ്പം എൻ്റെ അടുത്തൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞാനാണെന്നൊക്കെ ഒരു പുറപ്പൊടിയൊക്കെ ചെയ്ത് എന്തായിരിക്കും നോക്കാം, റിസൾട്ട് നോക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് അത് കിട്ടുന്നില്ല, ഓക്കെ അതൊക്കെ പോയി എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതാണ് ആൾ വിളിച്ചിട്ട് ഞാൻ ഒരു സീരിയൽ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ആൾ ഫ്രണ്ട് വഴിയാണ് ഞാൻ സീരിയലിൽ ജോലി. സീരിയലിലെ ക്യാരക്ടറും റിയൽ ലൈഫിലെ ക്യാരക്ടറും സീരിയലിലെ ഒരു നേരെ ഡിഫറെൻ്റ് ആണ്. കാരണം അതുപോലെ ഒരു ബഹളം ഒന്നും ഇല്ലാത്ത, ഞാൻ ആരും നീ തിരിച്ചു വന്നാലും തിരിച്ചൊന്നും റിയാക്ട് ചെയ്യില്ല, കേട്ടോണ്ടെ ഓക്കെ അതങ്ങനെയാണ് തിരിക്കുന്ന ഒരാളാണ്. സീരിയൽ പറഞ്ഞാൽ ശരിക്കും അതൊരു ഓപ്പോസിറ്റ്, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തട്ടിക്കയറുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ റിയൽ ലൈഫിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പൂജയെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ബാക്കി വീട്ടിലാണെങ്കിലും തിരിച്ചൊന്നും റിയാക്ട് ചെയ്തില്ല, കേട്ടുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ആയിസ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതൊന്നും വളരെ ഡിഫറെൻ്റ് ആണ് എൻ്റെ ക്യാരക്ടർ. ഓൺലൈനിൽ കമൻസ് ഒക്കെ വരാറുണ്ട്, ചിലപ്പോൾ വളരെ നമുക്ക് വിഷമിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കമൻസ് ഒക്കെ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിനെ സീരിയലിനെ നന്നായിട്ട് എതിർത്ത് നിൽക്കുന്നവർക്കായിരിക്കും, എന്നാൽ വളരെ ചുരുക്കം പേരെ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. മറ്റ് പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ നെഗറ്റീവ് ഓക്കെ അതെ അവള് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് അടിക്കുമ്പോഴും ഓക്കെ അവര് നമ്മളെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അതങ്ങ് കേറി. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ആണ്, ഓക്കെ അവരതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതിന് അതങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സീരിയലിൽ ഇങ്ങനെ വിമർശിക്കുന്നവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അതിന് മുക്കാലം അത് ആക്ടിങ് ആണ്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ എടുക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. അത് വിമർശിക്കുന്നവരുടെ ആ രീതിയിൽ അത് നമ്മളത്ര ഓർക്കാറില്ല, അല്ലെങ്കിൽ കേൾക്കാറില്ല എന്ന് പറയുന്നത്. സെലിബ്രിറ്റി ലൈഫ് നല്ലതാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ഒരുപാട് പണ്ടൊന്നും നോക്കാൻ തുടങ്ങി വരെ ഇപ്പൊ നമ്മളോട് ഒരുപാട് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഫാമിലിയിലാണെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാവരും നമ്മുടെ കുച്ചി നമ്മുടെ മോള് എന്നൊക്കെ പറയുന്ന ആ ഒരു നമുക്ക് ആ ഒരു വാല്യൂ തരുന്നുണ്ട്. അതുതന്നെ വളരെ സന്തോഷം തോന്നുന്നു.